ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പ്ലെയിൻ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ കൂന്തൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ, കൂന്തൾ എന്നല്ല ഏത് ഫിഷ് എടുക്കുകയാണെങ്കിലും കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ ആ ഫിഷിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാലയാക്കി എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂന്തൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. മുക്കാൽ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതലാവരുത്, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കൂന്തൾ കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോവും. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ റോസ്റ്റാക്കി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുത്താൽ മതി, ഡീപ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ കൂന്തളൊക്കെ ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂന്തളിനൊക്കെ ആ കറിവേപ്പിലയുടെ സ്മെല് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി മസാലയാക്കി വെച്ച എല്ലാ കൂന്തളും ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ കൂന്തളും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 വലിയ സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവയാണ് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ കൂടുതൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഓയില് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട്. അത് തേങ്ങാക്കൊത്ത് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളത് ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ റോ സ്മെല്ല് ഒന്ന് മാറിക്കിട്ടണം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും കൂടുതൽ ചേർക്കേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച്, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഈ സവാളയും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ട്, സവാളയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കൂന്തൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു ഗ്രേവി ടൈപ്പിലാണ് നിങ്ങൾക്ക്, ഗ്രേവി റോസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അല്ല, ഡ്രൈ റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ചിട്ട് അടച്ച് വെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു
റോസ്റ്റ് ടൈപ്പിലാണ്, റോസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം ഞാൻ പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സായി ആ കൂന്തളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടൊരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയിട്ട് സിമ്പിളായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൂന്തൾ റോസ്റ്റാണിത്. അപ്പോൾ കൂന്തൾ ഫ്രൈ ചെയ്യുമ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാവരുടെ ഒരു പരാതിയാണ് സോഫ്റ്റായി കിട്ടുന്നില്ല, നന്നായിട്ട് ഹാർഡാവുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും അതുപോലെ കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കുന്നവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ റൈസും കൂന്തൾ റോസ്റ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.